ഹായ് സ്നേഹങ്ങളെ, ഞാൻ മാനിയ റഹീം, അഭിനയ കൊതിയനായ ഒരു കലാകാരനാണ്. കല്ലിയൊല്ലി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിന് മോണിറ്റൈസ് രജിസ്ട്രേഷൻ കിട്ടിയിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത ഞാൻ നിങ്ങളെ എല്ലാവരെയും അറിയിക്കുകയാണ്. അതോടൊപ്പം എൻ്റെ വീഡിയോകൾ കാണുകയും അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചേർത്ത് പിടിക്കുകയും ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും, എൻ്റെ എല്ലാ സ്നേഹിതന്മാർക്കും, എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദിയും സന്തോഷവും സ്നേഹവും അറിയിക്കുകയാണ്. അതോടൊപ്പം യൂട്യൂബിനും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. ഇനി മുതൽ കല്ലിയൊല്ലി എന്ന നമ്മുടെ ചാനലിൽ എൻ്റെ അഭിനയ ജീവിതത്തിൻ്റെ രസകരമായ അനുഭവങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നതായിരിക്കും. ഞാൻ ആദ്യവും അവസാനവുമായിട്ട് ഒരു നാടകത്തിലാണ് അഭിനയിച്ചിട്ടുള്ളത്. ആ നാടകത്തിൻ്റെ രസകരമായ അനുഭവങ്ങളും ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. ആ നാടകത്തോടുകൂടി പിന്നെ നാടകത്തിലേക്ക് എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല എന്നുള്ളതാണ് സത്യം. തിരിഞ്ഞു നോക്കാൻ ആളുകൾ സമ്മതിച്ചില്ല, അതാണ് സംഭവിച്ചത്. ആ ഒരു നാടകം കഴിഞ്ഞ് പിന്നെ ഞാൻ മണ്ണിൽ ഫിലിംസിൻ്റെ മമ്മൂക്ക അഭിനയിച്ച 1921 എന്ന സിനിമയിലാണ് ഞാൻ മുഖം കാണിച്ചത്. 26 ദിവസം പരമാവധി ശ്രമിച്ചിട്ടും എൻ്റെ മുഖം ആ സിനിമയിൽ എനിക്ക് കാണാൻ പറ്റിയില്ല. പാട്ടും കവിതയും ഞാൻ തന്നെ കുത്തിക്കുറിച്ചുണ്ടാക്കിയ ഷോർട്ട് ഫിലിമുകളും അതുപോലെ പ്രകൃതിയും ഇതെല്ലാം ചേർന്ന കല്ലിയൊല്ലി എന്ന ഈ ചാനലിനെ നിങ്ങളെല്ലാവരും ഏറ്റെടുത്ത് ചേർത്ത് പിടിച്ചതുകൊണ്ടാണ് 4000 മണിക്കൂർ എന്ന മോണിറ്റേഷൻ വാച്ച് അവർ എനിക്ക് മറികടക്കാനായത്. അതുകൊണ്ട് തന്നെ ഒരുപാട് നന്ദിയോടെ, ഒരുപാട് സ്നേഹത്തോടെ ഞാൻ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കട്ടെ. ഞാനിപ്പോൾ ഗൂഡല്ലൂർ തൊർപ്പള്ളി മുതുമല ടൈഗർ റിസർവിനടുത്തുള്ള എൻ്റെ മാർക്കോപോളോ ഹോം സ്റ്റേയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ മുതുമല, ബന്ദിപ്പൂര്, മസനുകുടി, മായ റൂട്ടിലൂടെയൊക്കെ നമുക്കൊരു യാത്ര പോവാം. ഗൂഡല്ലൂർ തുറപ്പള്ളിയിലെ മുതുമല ടൈഗർ റിസർവ് ചെക്ക് പോസ്റ്റിൽ നിന്നാണ് നമ്മുടെ യാത്ര തുടങ്ങുന്നത്. എൻ്റെ പ്രിയ സുഹൃത്ത് ആസാദാണ് നമ്മുടെ യാത്രയിൽ ഇന്ന് എനിക്ക് കൂട്ടുള്ളത്. കാടിൻ്റെ മനോഹാരിത മാത്രമല്ലാതെ മൃഗങ്ങളെ ഒന്നും നമുക്ക് കാണാൻ കഴിയുന്നില്ല. പിന്നെ നമ്മുടെ നേരെ മുന്നിൽ കാണുന്നത് ഇവിടുത്തെ ഒരു വലിയ തേൻമരമാണ്. ആ തേൻമരത്തിൻ്റെ കൊമ്പുകളിൽ നിറയെ തേൻ കൂടുകളാണ് ഈ കാണുന്നത്. ഈ പാലത്തിനടുത്തൊക്കെ എന്നും കാട്ടാനക്കൂട്ടങ്ങൾ ഉണ്ടാകുമായിരുന്നെങ്കിലും ഇന്ന് നമുക്ക് ഒന്നിനെയും കാണാൻ കഴിയുന്നില്ല. ഇവിടെ എത്തിയപ്പോഴാണ് ഒരു ലോറി വളരെ വേഗതയിൽ പുറകിലേക്ക് പോകുന്നത് കാണുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും വേഗതയിൽ ഒരു ലോറി പുറകിലേക്ക് പോകുന്നത് കണ്ടിട്ടേ ഇല്ല. പിന്നീടാണ് കാര്യം മനസ്സിലായത്. മാത്രമല്ല ലോറിക്കകത്തിരുന്ന് ആളുകൾ വീഡിയോ എടുക്കരുതെന്ന് അപേക്ഷിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവരെ മറികടന്ന് വേഗം പോയി. ഞങ്ങൾ തെപ്പക്കാട് എത്തിയപ്പോൾ കാടിനുള്ളിലൂടെ റെയ്ഡ് പോകുന്ന ഫോറസ്റ്റിൻ്റെ മിനി ബസ്സും ഈരോഡിൽ നിന്നും ബൈക്കിലെത്തിയ ഒരുപാട് അടിച്ചുപൊളി പിള്ളേരെയും കാണാൻ പറ്റി. ഇതുവരെയുള്ള യാത്രയിൽ ഞങ്ങൾക്ക് കാര്യമായ വന്യജീവികളെയൊന്നും കാണാൻ കഴിഞ്ഞില്ല. എങ്കിലും
കുങ്കിയാനകളുമായി കാട്ടിലൂടെ പോകുന്ന ഫോറസ്റ്റ് ജീവനക്കാരെ കാണാൻ പറ്റി. ഈ യാത്രയിൽ ഇതുവരെ കാര്യമായ വന്യജീവികളെയൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും ബന്ദിപ്പൂരെത്തി തുടങ്ങിയതോടെ വലിയ മാൻകൂട്ടങ്ങളെ കണ്ടു തുടങ്ങി. ഈ കാട്ടിലൂടെ ഇത്ര ദൂരം യാത്ര ചെയ്തിട്ടും കാട്ടാനകളെ കണ്ടില്ലല്ലോ എന്ന വിഷമം ഈ കാട്ടാന കുടുംബത്തെ കണ്ടതോടെ മാറി. ആനകളെ കണ്ട് ഞങ്ങൾ യാത്ര തുടർന്നെങ്കിലും ഈ ആന കുടുംബത്തോടൊപ്പം ഒരു സെൽഫി എടുക്കാൻ ഞങ്ങൾ മറന്നുപോയി. അതുകൊണ്ട് തന്നെ വീണ്ടും തിരിച്ചു വന്ന് ഈ ആന കുടുംബത്തോടൊപ്പം ഒരു സെൽഫി എടുത്തതിന് ശേഷമാണ് ഞങ്ങൾ യാത്ര തുടർന്നത്. ബന്ദിപ്പൂരിൽ നിന്നുള്ള തിരിച്ചുള്ള യാത്രയിൽ വീണ്ടും ഞങ്ങളൊരു കാട്ടാന കൂട്ടത്തെ കണ്ടു.
ചാർജ് ചെയ്യും. വരുന്നത് വരുന്നേ ഇത് നേത്തണ്ട മണ്ണുമാരിട്ട് പോകെ പോകും എന്ന് പോവാം. ആന ആയിട്ട് വന്നാൽ കുറച്ച് നോക്കില്ലൂടെ കേട്ടാ വരുമോ? ആനകൾ ക്രോസ് ചെയ്തതോടെ പിന്നീട് ഞങ്ങൾ മസനോടി പോവുകയും അവിടെ നിന്ന് മായ റോഡിലൂടെ പോവുകയാണ് ഉണ്ടായത്. മസനോടിയിൽ നിന്നും 10 കിലോമീറ്റർ പോകുന്ന സ്ഥലത്താണ് മായാർ എന്ന് പറയുന്നത്. ഇതാണ് മായാർ റോഡ്. ഈ റോഡിൽ പലപ്പോഴും പുലിയും ടൈഗറും അതുപോലെ വലിയ ആനക്കൂട്ടങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടെങ്കിലും നമ്മുടെ ഈ യാത്രയിൽ നമുക്കൊന്നും കാണാൻ പറ്റിയിട്ടില്ല. വഴിയിൽ റോഡിലെ ഒരു കുരങ്ങ് ഫാമിലി അവരുടെ കുട്ടികളുമായിട്ടുള്ള സല്ലാപത്തെ കണ്ട് പാസ് ചെയ്താണ് ഞങ്ങൾ പിന്നീട് പോയത്. ഇതാണ് മായാർ എന്ന സ്ഥലം. ഇവിടെ ഈ കന്നുകാലി വളർത്തുന്ന കർഷകരാണ് ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള കാഴ്ചകൾ വലിയ കൂട്ടങ്ങൾ കന്നുകാലി കൂട്ടങ്ങളെ നമുക്ക് കാണാം. ഇത് മായാർ ഡാം. ഇവിടെ വൈദ്യുതി ഉൽപ്പാദനം ഉള്ളതുകൊണ്ട് ഇവിടെ സെക്യൂരിറ്റി വളരെ കൂടുതലാണ്. ഇവിടെ ഒരു ചായക്കടയിൽ നിന്ന് ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇനി മായാറിൽ നിന്നും തിരിച്ചുള്ളൊരു യാത്രയാണ്. ഇവിടെ എപ്പോഴും മാൻകൂട്ടങ്ങൾ ഒരുപാട് ഈ റോഡിൻ്റെ ഇരുവശത്തും നമുക്ക് എപ്പോഴും കാണാവുന്നതാണ്. കുറച്ചുകൂടി ഫ്രണ്ടിലായിട്ട് ഒരു മലമാൻ, മ്ലാവ് എന്ന് പറയുന്ന മലമാനെ കണ്ടു. അദ്ദേഹം ഞങ്ങളെ കണ്ട് റോഡിൻ്റെ വളരെ അടുത്തായതുകൊണ്ട് ഞങ്ങളെ കണ്ട് പേടിച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. എന്തായാലും അദ്ദേഹം കുറച്ച് സമയം നമുക്ക് വേണ്ടി നിൽക്കുന്നു കരുതുന്നു. മ്ലാവ് ഞങ്ങളെ തന്നെ നോക്കി നിന്നപ്പോൾ അത് ഉപദ്രവിക്കോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു ആസാദിന്. ആസാദക്കാരൻ ചോദിക്കുകയും ചെയ്തു. പക്ഷേ മ്ലാവ് ഞങ്ങളെ കണ്ട് പേടിച്ചോടി. അതിലൊരു വല്ലാത്ത സങ്കടം, കാരണം അതിനെ പേടിപ്പെടുത്തി എന്നുള്ള വിഷമം അതോടുകൂടിയാണ് ഞങ്ങൾ അവിടെ നിന്ന് പിന്നീട് യാത്ര പോയത്. കാട്ടിലെ ജീവികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഒഫൻസാണ്. ഫോറസ്റ്റുകാർ കണ്ടാൽ അതിന് നല്ലൊരു സംഖ്യ നമ്മളിൽ നിന്ന് ഫൈൻ ഈടാക്കും. അതിനൊന്നാമത്തെ കാരണം ഈ ടൂറിസ്റ്റുകൾ വന്ന് എന്തെങ്കിലും കൊടുക്കുമെന്ന് വിചാരിച്ച് ഈ ജീവികൾ സ്വയം ഇര തേടി പോകാതെ റോഡിൽ വന്ന് നിൽക്കും എന്നുള്ളതൊരു കാരണം. റോഡിൻ്റെ മറുഭാഗത്ത് നിർത്തിയ വണ്ടിയിലേക്ക് ഓടുന്നതിനിടയിൽ വേറെ എതിരെ വരുന്ന വണ്ടി ഇവരെ ഇടിച്ച് കൊല്ലുന്നു എന്നുള്ളതും മറ്റൊരു കാരണമാണ്. അപ്പോൾ നമ്മുടെ യാത്ര, ഇന്നത്തെ യാത്ര ഇവിടെ തീരുകയാണ്. ഇനി മറ്റൊരു ദിവസം വേറെ വിശേഷങ്ങളുമായിട്ട്